നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദയ. സിദ്ധാർത്ഥന്റെ മരണം, 19 പേർക്ക് 3 വർഷത്തേക്ക് പഠന വിലക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണയെയും മർദ്ദനത്തെയും തുടർന്ന് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. പ്രതിപ്പട്ടികയിലുള്ള 18 പേർക്ക് പുറമെ മറ്റൊരു വിദ്യാർത്ഥി കൂടിയും പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി. ഇതോടെ ഇവർക്ക് ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടാനാകില്ല. സമാനതകളില്ലാതെ ക്രൂരതയാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നതെന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണ ചെയ്തു, ആരും സഹായത്തിനെത്തിയില്ല. ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇക്കഴിഞ്ഞ 18-ന് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് ആത്മഹത്യയുടെ പിന്നിലെ കാരണങ്ങളിലേക്ക് പോലീസ് എത്തിയത്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് നിരോധ നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.